അലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം ആറാം ക്ലാസ് താരിഖ് പത്താം പാഠം ഖിലാഫത്തു റിൻ ഇതാണ് പാടത്തിൻ്റെ പേര് ഉസ്മാൻ റലിള്ളാഹനുവിൻ്റെ ഭരണം ഇതിനെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത് നമുക്കാദ്യമായി പാഠഭാഗം നോക്കാം അതിനുശേഷം പാഠത്തിൽ നിന്നുള്ള ആശയങ്ങളും പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി മനസ്സിലാക്കാം ഖിലാഫത്ത് റിൻ ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യമായി ഒരു നാവികസേന ഉണ്ടായത് ആരുടെ കാലത്താണെന്നറിയാമോ ഇസ്ലാമിക രാജ്യം വളർന്നു വികസിച്ചതോടെ ഒരു നാവികസേന അനിവാര്യമായി വന്നു നാവികസേന ഉണ്ടാക്കുവാൻ ആദ്യമായി അഭിപ്രായപ്പെട്ടത് ഉമർ അലി അള്ളാഹുന്നുവിൻ്റെ കാലത്ത് മുവിയറലി അള്ളാഹുനു ആയിരുന്നു നായകനായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തിന് അന്ന് ഉമർ അലിള്ളാഹുഹു അനുവാദം കൊടുത്തില്ല ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിരുകൾ വീണ്ടും വികസിച്ചതോടെ നാവികസേന അനിവാര്യമായി വന്നു അങ്ങനെ ഇസ്ലാമിക നാവികസേന നിലവിൽ വന്നു അത് ഖലീഫ ഉസ്മാൻ റലിയുല്ലാഹൊന്നുവിൻ്റെ കാലത്തായിരുന്നു ഇത്തരം ധാരാളം വികസനങ്ങളും പരിഷ്കരണങ്ങളും ഉണ്ടായ ഭരണകാലമാണ് ഉസ്മാനുബിന് അഫ്വാൻ റലിയുള്ളൊന്നുവിൻ്റേത് ജുഐയുടെ ഒന്നാം ബാങ്ക് നടപ്പിലാക്കിയത് പോലീസ് സേന രൂപീകരിച്ചത് മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കിയത് ഖുർആാനിൻ്റെ പല കോപ്പികൾ തയ്യാറാക്കിയത് മുതലായവ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളിൽ പെടുന്നു പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായും തകർന്ന് അവർ ഇസ്ലാമിലെത്തിയതും ആഫ്രിക്കൻ വൻകരയിൽ ഇസ്ലാമിക സൈന്യം ജിബ്രാളാട്ടർ കിടലിടുക്ക് വരെ എത്തിയതും മൊറോക്കോ ത്വഞ്ച റയ്യ സൈപ്രസ് നൈസാബൂർ തൂസ് ബൈഹക്ക് സർഹസ് പെർഷ്യ ഉന്തുലുസ് എന്നീ രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നതും അദ്ദേഹത്തിൻ്റെ കാലത്താണ് നാവികസേന മധ്യ ധരണിയാഴിയിൽ വച്ച് റോമക്കാരുമായി ഏറ്റുമുട്ടിയതും സൈപ്രസ് റൊട്ടേഷ്യ തുടങ്ങി ദ്വീപുകളെല്ലാം ഫത്ത്ഹായതും ഇക്കാലത്താണ് ഉമർ അലിയല്ലാഹു അൻഹു അധികാരപ്പെടുത്തിയ ആറംഗ സമിതി ഉമർ അലിയുള്ള വഫാത്തിനു ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് യോഗം ചേർന്നായിരുന്നു ഉസ്മാനുബിൻ അഫ്വാൻ റലിയുള്ള ഹലീഫിയായി തെരഞ്ഞെടുത്തത് അലിയൂബിൻ അബി ത്വാലിം ജുബൈറുബിൻ ഉൽ അവാം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സായുദുബിൻ അബി വക്കാസ് തലഹത്ത് തലഹത്തുബിന് ഒബൈദില്ല റലിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു സമിതിയിലെ മറ്റു അംഗങ്ങൾ ഭരണത്തിൻ്റെ അവസാന കാലത്ത് ചില ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായി സ്വജനപക്ഷപാതം തുടങ്ങിയ ആക്ഷേപങ്ങളുമായി വന്ന കലാപകാരികൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു സ്വന്തം വീട്ടിനുള്ളിൽ വച്ച് ഹൈമാർ എന്ന ഒരു ഈജിപ്തുകാരൻ അദ്ദേഹത്തെ വധിച്ചു വധിക്കപ്പെടുമ്പോൾ അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉസ്മാൻ റലിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ വധിക്കപ്പെടുമെന്ന് നബിസ്ലാഹു അലൈ വസല്ലം തങ്ങൾ പ്രവചരിപ്പിച്ചിരുന്നു അഥവാ പ്രവചിച്ചിരുന്നു ഹിജ്റ മുപ്പത്തി അഞ്ചിലായിരുന്നു ഈ സംഭവം നടന്നത് അപ്പോൾ അദ്ദേഹത്തിന് എൺപത്തി രണ്ട് വയസ്സായിരുന്നു ജുബൈർ അലിയുളഹ് വൻഹു നിസ്കാരത്തിന് നേതൃത്വം നൽകി ജന്നത്തുൽ ഉൽ ബക്കിയയിലാണ് അദ്ദേഹത്തിൻ്റെ കബർ ഒൻപത് ആൺമക്കളും അഞ്ച് പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു കൂടുതലായിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് കൂടുതൽ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ടും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വികസനം കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ വികസനത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് പല നേട്ടങ്ങളും നേടുകയുണ്ടായി മാത്രമല്ല മനുഷ്യർക്ക് പല രീതിയിലുള്ള സഹായങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് എന്തൊക്കെ പഠന പ്രവർത്തനങ്ങളുണ്ട് എന്ന് നോക്കാം അത്തദ്രീ പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് നാവികസേന ഉണ്ടാക്കുവാൻ ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആര് ഉത്തരം മു ആവിയ റലിയല്ലാഹു അൻ ചോദ്യം രണ്ട് ഉമർ റലിയല്ലാഹു വൻഹു അധികാരപ്പെടുത്തിയ സമിതിയിൽ എത്ര പേരുണ്ടായിരുന്നു അവർ ആരല്ല ആറംഗ സമിതിയായിരുന്നു ഉമർ അലി അള്ളാഹുന്ഹു നിയോഗിച്ച അധികാരപ്പെടുത്തിയ സംഘം അതിൽ ഒസ്മാനുബിൻ അഹ്വാൻ റലി അള്ളാഹു വൻഹുവിനെ കൂടാതെ അലിയുബിൻ അബി ത്വാലിബ് റലി അള്ളാഹുവാൻ ജുബൈറുബിൻ അൽ അവാം റലി അള്ളാഹുവാൻ അബ്ദുറഹ്മാൻബിന് ഔഫർ അലി അള്ളാഹുവാൻ ഷാദുബിൻ അബി വക്കാസ് റലി അള്ളാഹുവാൻ തലഹത്തുബിന് ഒബൈദില്ലാ റലി അള്ളാഹുവാൻ എന്നിവരായിരുന്നു ആ സമിതിയിലെ ആറ് അംഗങ്ങൾ ചോദ്യം മൂന്ന് ആരായിരുന്നു ഉസ്മാൻ ഒസ്മാൻ റല്ലിള്ളാഹ്നുവിനെ വധിച്ചത് ഉത്തരം ഹിമാർ എന്ന ഒരു ഈജിപ്തുകാരനാണ് ഉമർ റല്ലി അള്ളാഹ്നുവിനെ വധിച്ചത് ചോദ്യം നാല് ഏത് വർഷത്തിലായിരുന്നു ഉസ്മാൻ റലിള്ളാഹ്വനുവിൻ്റെ മരണം ഉത്തരം ഹിജറ മുപ്പത്തി അഞ്ചിലായിരുന്നു ചോദ്യം അഞ്ച് ആരായിരുന്നു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം ജുബൈർ റലിയുല്ലാഹ് വന്നഹു ആണ് അദ്ദേഹത്തിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ചോദ്യം ആറ് ഉസ്മാൻ റലിയുള്ള ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ജന്നത്തുൽ ബക്കിയാൾ ജന്നത്തുൽ പഠനപ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വിവരിക്കുക ചോദ്യം ഒന്ന് ഒസ്മാൻ റലിയല്ലാഹുനഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഉത്തരം ജുമുഅയുടെ ഒന്നാം ഭാഗ് നടപ്പിലാക്കിയതും പോലീസ് സേന രൂപീകരിച്ചതും മുഹദിനുകൾക്ക് വേതനം നടപ്പിലാക്കിയതും ഖുർആാനിൻ്റെ പല കോപ്പികൾ തയ്യാറാക്കിയതും അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളിൽ പെട്ടതാണ് ചോദ്യം രണ്ട് ഉസ്മാൻ റലിയുല്ലാഹ്നുവിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉത്തരം പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായും തകർന്ന് അവർ ഇസ്ലാമിലെത്തിയതും ആഫ്രിക്കൻ വൻകരയിൽ ഇസ്ലാമിക സൈന്യം ജിബ്രാൾട്ടെർ കടലിടുക്ക് വരെ എത്തിയതും മൊറോക്കോ തഞ്ച റയ്യ സൈപ്രസ് നൈസാബൂർ തൂസ് ബൈഹക്ക് സർഹസ് പേർഷ്യ ഉന്തുലുസ് എന്നീ രാജ്യങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നതും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് നാവികസേന മധ്യധരണിയാഴിയിൽ വെച്ച് റോമക്കാരുമായി ഏറ്റുമുട്ടിയതും സൈപ്രസ് റൊട്ടേഷ്യ തുടങ്ങിയ ദ്വീപുകൾ ഫത്ത്ഹായതും ഇക്കാലത്ത് തന്നെയാണ് ചോദ്യം മൂന്ന് ഇസ്ലാമിക നാവികസേനയുടെ രൂപീകരണം ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിരുകൾ വികസിച്ചതോടെ നാവികസേന അനിവാര്യമായി വന്നു അങ്ങനെയാണ് ഇസ്ലാമിക നാവികസേന നിലവിൽ വന്നത് ഇത് ഉസ്മാൻ റദിയുലാഹുനുവിൻ്റെ കാലത്താണ് നടന്നത് പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ അറബി മലയാളത്തിൽ തന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതുക അള്ളാഹു നമുക്ക് നാഫിയായൽമ പ്രദാനം ചെയ്യട്ടെ വ അഹ്ാന അനഹമ്മദില്ലാഹി റബിആാലമീൻ വസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്തു